ओपोर्स करी वेल्ड स्वागत नाम चना मसाल पूरी चपाती बटूर नॉम्बिनेशन आंग्रीडियस एंर कप वेल एट मणिकूर् वेलर्त रु सवाड़ रु तक या कुछ वलुदायटा अरुद कम या पेस्ट मिक्स रु टेबू मुलग पुड़ी टेबू मजपुड़ी और टेबिस्पू वी गरम मसाल जीरकपुड़ी मलिपुड़ी कुछ इंजी चायट उप आवश्यक अर टेबू पंचसार अर टेबू कसूरी मेती कुछ मल इल रु पचमुग् और बेलीफ और पट रु ग्राबू रल कुछ पेरजीरक वेच्ण वे इत्र इंग्रीडियंस आवश्यक अब नमक कड़ल वेविका वेट कुछ कड़ल मुंगि पाक वेलकूड़ी उड़कना इन और टेबिस्पू उपड़ा और टेबिस्पू मजपुड़ी इटच वेवीच और अंज विसल आवर वेविक निका कड़ल वेव नमुक मिक्स रेडी वेच्चे पानी अल्प इंजी पचमुगक चायटे सवाड़ चेक अर टेबू उपड़ी चेरत नरक सवाड़ आईटे नमक तक चेक तक नाईट सवाड़ कूड़े चेर नाइट उड़े कट पाक आवण वे नमक मिक्स नाईट का करक्ट पाक इन नमक ओर पड़ी चेरत मुलगुपुड़ी मजपुड़ी गरम मसाल मलिपुड़ी जीरकपुड़ी नाईट मिक्स पड़ी पचमुकई करक्ट फ्रई आव കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ആയിട്ട് കാണിക്കാം ഇപ്പോ 2 മിനിറ്റ് കഴിഞ്ഞു തുറന്നു നോക്കാം മസാല കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയിലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം अरचि का तक मिक् नुश मिक् पेस्ट अरचि नमिटे बाकी प्रोसे अंज विसल कॉफीटा तरह नोक कड़ल वेग नोक नाईट वेद ईर पाक आवा पाड़ू ഇനി നമുക്ക് ഇതിലെ വെള്ളം അരിച്ചു മാറ്റണം പക്ഷേ വെള്ളം കളയരുത് നമുക്ക് ഈ ഗ്രേവിക്ക് ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് അരിച്ചു മാറ്റിയിട്ട് കാണിക്കാം വെള്ളക്കൊന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഒരുപാട് ഉടക്കരുത് പക്ഷേ കുറച്ച് പോർഷൻ നമുക്ക് ഉടഞ്ഞു കിട്ടണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇത്രയും മതി കുറച്ചൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് കടല അതുപോലെ ഉണ്ടാവും ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം और पान अड़पत वच्छर टेबिस्पू वेच्चे पट ग्राबू ऐल जीरक कूड़ी मिक् चेक नोपच्छे न पेस्ट अरच मिक्स चेरत कुूरी चेक मिक्स नमक अर टेबू पंचसार चेत चुनाव वे नमुक उपड़ी पाक नोकी चेक इन एत्रोम ग्रेवि वेणो अच्छी वेल चेरत या कड़ले वेवीच वेल कल नुश एत्रोम ग्रेवि वेण अच्छे चेरकना
ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം അതിനു ശേഷം കാണിക്കാം 2 മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം കുറച്ച് കടല ഇങ്ങനെ ഉടച്ചെടുക്കണം അപ്പോഴാണ് ഒന്ന് കുറുകി കിട്ടുക നമുക്ക് കുറച്ച് ഒരു ടൈറ്റ് തന്നെയാണ് ഇത് വേണ്ടത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഉപ്പ് പാകം പോലെ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മസാലയൊക്കെ കടലയിലേക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നന്നായിട്ട് കാണിക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ടാവും തുറന്നു കറക്റ്റ് ആയിട്ട് കടലയിൽ മിക്സ് ഒക്കെ പിടിച്ച് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കസൂരിമേത്തി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല റെഡി ആയിട്ടുണ്ട് പൂരിക്കും ബട്ടൂരയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അടുത്തൊരു വിഭവമായിട്ട് കാണുന്നതുവരെ താങ്ക് യു